നമസ്കാരം, കെ ആർ സി ന്യൂസിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണം അമർത്തുക. ഇരിക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പാസിംഗ് ഔട്ട് പരേഡ് വർണ്ണാഭമായ ചടങ്ങുകളോടെ സംഘടിപ്പിച്ചു. 44 കേഡറ്റുകളാണ് പരിശീലനം പൂർത്തിയാക്കിയത്. അഡ്വക്കേറ്റ് സജീവ് ജോസഫ് MLA അഭിവാദ്യം സ്വീകരിച്ചു. ഇരിക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TC നസീത്ത് ടീച്ചർ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ TP ഫാത്തിമ, പ്രിൻസിപ്പൽ സി റീന, ഹെഡ് മിസ്ട്രസ് VC ശൈലജ, PTA പ്രസിഡന്റ് KK അബ്ദുൽ ഹാജി, CPO VV സുനേഷ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ NP ശ്രീധരൻ, പി ജയദേവൻ എന്നിവർ പങ്കെടുത്തു. ഇരിക്കൂർ SHO VP സിബീഷ് പതാക ഉയർത്തി. ജില്ലാ അഡീഷണൽ നോഡൽ ഓഫീസർ CV തമ്പാൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും അഖണ്ഡതയ്ക്കും മതേതരത്വത്തിനും വേണ്ടി പ്രയത്നിക്കുമെന്നും എന്നിൽ അന്തർലീനമായിരിക്കുന്ന കഴിവുകൾ പൂർണ്ണമായി വിനിയോഗിക്കുവാൻ ആത്മാർത്ഥമായി ശ്രമിക്കുമെന്നും രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾ സ്വമേധയാ അനുസരിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ജയ് ഹിന്ദ്. ചടങ്ങിൽ മികച്ച സന്നദ്ധ സേവകനുള്ള ജനമിത്ര പുരസ്കാരം ഫൈസൽ വളപ്പിനകത്തിന് MLA സമ്മാനിച്ചു. മികച്ച കേഡറ്റുകളായ P ശ്രീനന്ദ, MV ശ്രീകിരൺ, P ശ്രീനാഥ്, MV ഷഹല എന്നിവർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. MLA ഇരിക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സ്നേഹോപഹാരം സമർപ്പിക്കുകയാണ്. സ്കൂളിന്റെ പ്രിയങ്കരനായ PTA പ്രസിഡന്റ്, പ്രിൻസിപ്പൽ, അതുപോലെ HM എന്നിവർ ഒപ്പം ചേർന്നു. പരിപാടികളിൽ ഒപ്പം നിൽക്കുന്ന PTA പ്രസിഡന്റ് ബഹുമാനനായ KK അബ്ദുൽ ഹാജി അവർക്കെ നിവേദനം സമർപ്പിക്കുന്നതിനായി ക്ഷണിക്കുന്നു. ഇരിക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രത്യേക അഭിനന്ദനം അർഹിക്കുന്നു എന്ന കാര്യം ഞാൻ ചൂണ്ടിക്കാട്ടി. ഇന്നിവിടെ പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുക്കുമ്പോൾ പ്രിയപ്പെട്ട അധ്യാപകരോടും കുട്ടികളോടും MLA എന്ന നിലയിൽ പേരൻസിനോടും എന്തെങ്കിലും ഒരു കർമ്മപദ്ധതി നിങ്ങൾക്ക് ഉറപ്പ് നൽകണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ നിരവധിയായ ആവശ്യങ്ങൾ പ്രിൻസിപ്പൽസും അതുപോലെ PTA ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയും ജനപ്രതിനിധികൾക്ക് MLA MP ഫണ്ടുകൾ വെട്ടിക്കുറച്ച കാര്യവും നിങ്ങൾക്കറിയുന്നതാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം MLA ഫണ്ടില്ലായിരുന്നു. പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നതോടെ MLA ഫണ്ട് തിരിച്ചു വന്നാൽ തീർച്ചയായും നമുക്ക് അനുയോജ്യമായ അനുകൂലമായ തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എങ്കിലും ഇരിക്കൂറിൽ നമ്മുടെ സ്കൂളിൽ നിങ്ങൾ ആവശ്യപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം കുട്ടികളുടെ കായിക അഭിരുചി വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയുള്ള എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാകണമെന്നുള്ളതാണ്. അതിലൊന്നാമത്തേത് നമ്മുടെ കളിക്കളമാണ്. ഈ കളിക്കളം സംബന്ധിച്ച് ഇരിക്കൂർ പഞ്ചായത്തിലെ ഏറ്റവും മികച്ച ഒരു കളിക്കളം എന്ന നിലയിൽ ഈ സ്കൂളിൽ ഒരു സ്റ്റേഡിയം നിർമ്മിക്കണമെന്നുള്ള ആവശ്യം സർക്കാരിൻ്റെ മുന്നിൽ പ്രത്യേക നിർദ്ദേശമായി ഞാൻ സമർപ്പിച്ച വിവരം സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഓരോ പഞ്ചായത്തിലും ഒരു കളിക്കളമെന്ന പദ്ധതി, ആ പദ്ധതിക്ക് 50 ലക്ഷം രൂപയാണ് സംസ്ഥാന സർക്കാർ നിശ്ചയിച്ചിട്ടുള്ളത്. തീർച്ചയായും നമ്മുടെ അപേക്ഷ സംസ്ഥാന സർക്കാർ പരിഗണിച്ചാൽ നമുക്ക് നല്ലൊരു സ്റ്റേഡിയം നമ്മുടെ സ്കൂളിൽ യാഥാർത്ഥ്യമാക്കാൻ സാധിക്കും.
അതിനുവേണ്ടിയുള്ള പരിശ്രമം ഞാൻ നടത്തും എന്ന കാര്യം ഈ സന്ദർഭത്തിൽ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. രണ്ടാമതായി ഇവിടെ ചൂണ്ടിക്കാട്ടിയ മറ്റൊരു കാര്യം, നമുക്കൊരു ഇൻഡോർ സ്റ്റേഡിയം വേണമെന്ന കാര്യം പി ടി എ പ്രസിഡന്റും ഭാരവാഹികളും ടീച്ചേഴ്സും അവിടെ ആവശ്യപ്പെട്ടു. തീർച്ചയായും ഫണ്ടിന്റെ ലഭ്യത അനുസരിച്ച് നമുക്കതും തീർച്ചയായിട്ടും പരിഗണിക്കാവുന്നതാണ്. ഏതായാലും ഈ രണ്ട് കാര്യങ്ങളിലൊന്ന്, സ്റ്റേഡിയമോ അല്ലെങ്കിൽ നമുക്ക് ഇൻഡോർ കളിക്കണമെന്നുള്ള നമ്മുടെ ആഗ്രഹമോ, തീർച്ചയായിട്ടും ഇത് രണ്ടും സജീവമായി നമുക്ക് പരിഗണിക്കാം. മറ്റൊന്ന് നമ്മുടെ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം, നമുക്കൊരു ഡൈനിങ് ഹാൾ നമുക്ക് ആവശ്യമാണ്. അതിന് ഇപ്പോൾ നിലവിൽ പോരായ്മകളുണ്ട്, തീർച്ചയായും അതും വളരെ പെട്ടെന്ന് അടിയന്തരമായി പരിഗണിക്കേണ്ട കാര്യമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എം എൽ എ ഫണ്ട് തിരിച്ചു വന്നാൽ എന്തായാലും ഈ വർഷം അത് ഏത് പദ്ധതിക്കാണ് എന്നുള്ളത് സ്കൂളുമായി ടീച്ചേഴ്സുമായി പി ടി എയുമായി ആലോചിച്ച് തീരുമാനിക്കാവുന്നതാണ്. എങ്കിലും എൻ്റെ ആദ്യ വർഷം എന്ന നിലയിൽ, എം എൽ എ എന്ന നിലയിൽ, ഈ മാർച്ചിൽ ആരംഭിക്കുന്ന, ഏപ്രിൽ ആരംഭിക്കുന്ന സാമ്പത്തിക വർഷം എം എൽ എ ഫണ്ട് തിരിച്ചു വന്നാൽ 10 ലക്ഷം രൂപയുടെ ഒരു പദ്ധതി ഈ സ്കൂളിന് അനുവദിക്കുന്ന കാര്യം ഈ സന്ദർഭത്തിൽ അറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. നമസ്കാരം. എല്ലാ വ്യക്തികളിലും ഒരു നായകനുണ്ടെന്നും നാളത്തെ നാടിനെ നയിക്കുന്നത് അവരാണെന്നും അവരിൽ നിന്ന് അന്തർലീനമായ കഴിവുകളെ ഉയർത്തിയെടുക്കുന്ന മഹത്തായ കർമ്മപദ്ധതിയാണ് എസ് പി സി. ഇത് നിസ്സംശയമായ ഒരു വാക്കാണ്. ദേശസേവനം തന്നെയാണ് എസ് പി സിയുടെ കർമ്മം. സംസ്ഥാനത്ത് 983 സ്കൂളുകളിൽ ഈ പദ്ധതി പ്രയാണം തുടരുന്നു. 2 വർഷക്കാലത്തെ ചിട്ടയായ പരിശീലനത്തിലൂടെ ലഭിച്ച അനുഭവങ്ങൾ കേഡറ്റുകൾക്ക് മുന്നോട്ടുള്ള യാത്രകൾക്ക് കരുത്തു പകരുന്നു. ആഭ്യന്തരം, വിദ്യാഭ്യാസം, വനം, ഗതാഗതം, ജയിൽ, എക്സൈസ് എന്നീ വകുപ്പുകളുടെ കൂട്ടായ പ്രവർത്തനം ദേശത്തിന് കതിരിന്മേൽ വളം വയ്ക്കാതെ വിത്തായിരിക്കുമ്പോൾ തന്നെ വേണ്ട പരിചരണവും സംരക്ഷണവും നൽകി ഒരു ചെടിയെ വളർത്തിയെടുക്കുക എന്ന പോലെ വിദ്യാർത്ഥി സമൂഹത്തിൽ നിന്ന് തന്നെ നാളെയുടെ പ്രതീക്ഷകളെ സൃഷ്ടിക്കുവാനുള്ള ഈ മഹത്തായ കർമ്മത്തിൽ ആഭ്യന്തര വകുപ്പിനൊപ്പം വിദ്യാഭ്യാസം, വനം, ഗതാഗതം, ജയിൽ, എക്സൈസ് എന്നീ വകുപ്പുകളും തോളോട് തോൾ ചേർന്ന് പ്രയത്നിക്കുന്നു. എല്ലാ ശിലയിലും ശില്പമുണ്ട്. എന്നാൽ ഒരു ശില്പി തൻ്റെ പണിയായുധങ്ങൾ ഉപയോഗിച്ച് ആ ശിലയിൽ നിന്നും ശില്പത്തെ വേർതിരിച്ചെടുക്കുമ്പോഴാണ് സൃഷ്ടിയുടെ പൂർണ്ണത എന്തെന്നറിയുന്നത്. അതുപോലെ നാളെ ഈ നാടിൻ്റെ ഉയർച്ചയ്ക്ക് കാരണമാകുന്ന കരങ്ങൾക്ക് നല്ല കരുത്തും കുതിപ്പും നൽകുവാൻ ഒരു വിദ്യാർത്ഥിയുടെ അലസതയും ആത്മവിശ്വാസമില്ലായ്മയും ശിലയിൽ നിന്നും ശില്പി വേർപെടുത്തും പോലെ മാറ്റിയെടുക്കുവാൻ സാധിക്കുന്നു എന്നതാണ് ഈ വലിയ പദ്ധതിയുടെ മേന്മയും പ്രത്യേകതയും. അച്ചടക്കം മുഖമുദ്രയാക്കി ദേശസ്നേഹം, പൗരബോധം, സഹജീവി സ്നേഹം, ഭരണഘടനയോട് അങ്ങേയറ്റം വിശ്വസ്തത, ഉയർന്ന ചിന്താഗതി തുടങ്ങിയ മൂല്യങ്ങൾ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കുവാനും നിയമത്തെ അംഗീകരിക്കുകയും സ്വമേധയാ അനുസരിക്കുകയും ചെയ്യുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുക എന്ന മഹത്തായ ലക്ഷ്യത്തോടെ ആരംഭിച്ച എസ് പി സി പദ്ധതി 12ാം വയസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. 2006 കൊച്ചിയിൽ വെച്ച് കുട്ടികൾക്ക് മാത്രമായി നടത്തിയ ജനസഭ എന്ന സെമിനാറിൽ വച്ചാണ് വിദ്യാർത്ഥികൾക്ക് പോലീസിനോടുള്ള മനോഭാവം മാറുവാൻ സാധിച്ചത്. വിദ്യാർത്ഥി സമൂഹത്തിൽ നിന്ന് നാളെയുടെ നായകരെ കണ്ടെത്തുവാൻ വേണ്ടി ആ അനുഭവത്തിൽ നിന്നും രൂപീകരിക്കപ്പെട്ട പദ്ധതിയാണ് സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് പദ്ധതി. കേരളത്തിൻ്റെ മണ്ണിൽ രൂപം കൊണ്ട ഈ പദ്ധതി ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും പരന്നുകഴിഞ്ഞു എന്നുള്ളത് സന്തോഷം നൽകുന്ന കാര്യമാണ്.